കുക്കിംഗ് ബൊട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വൈകിട്ട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ്. എല്ലാവരുടെയും വീട്ടിൽ മിക്കവാറും ബ്രെഡും പഴമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അത് ഉപയോഗിച്ച് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്നും കൂടി കൊടുക്കാൻ മറക്കട്ടെ. ഞാനിവിടെ 4 വലിയ ബ്രെഡും പിന്നെ കുറച്ച് കാഷ്നട്ട്, ഒരു 3 ടേബിൾ സ്പൂൺ കാഷ്നട്ടും ചെറിയ പീസസ് ആയിട്ട് പൊടിച്ചു വെച്ചിട്ടു. കാഷ്നട്ടിന് പകരം ബദാമോ കപ്പലണ്ടിയോ എന്തായിരുന്നാലും മതി. 2 ചെറിയ പഴമാണ് ഇതോടൊപ്പം ചേർക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ മാറ്റിയ ശേഷം ഒരു ഫോർക്ക് കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ അതിങ്ങനെ ഉടച്ചെടുക്കണം. ചെറിയ പഴമായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ കുഴഞ്ഞു വരും. നല്ല കുഴമ്പ് പരുവത്തിൽ ഇങ്ങനെ വന്നോളും. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു നോർമൽ മധുരമാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം 2 ഏലക്കയും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കാഷ്നട്ടും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പഴത്തിൻ്റെ അളവ് ഒത്തിരി കൂടിപ്പോകാൻ പാടില്ല. ഒരുപാട് സോഫ്റ്റായി ഇങ്ങനെ പഴം കൂടുതൽ നിൽക്കാൻ പാടില്ല. ഓരോരുത്തരെടുക്കുന്ന പഴത്തിൻ്റെ വലുപ്പം അനുസരിച്ചിരിക്കും. ബ്രെഡും ഇപ്പോൾ ചെറിയ ബ്രെഡാണെങ്കിൽ അതിലും വ്യത്യാസം വരാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ബ്രെഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. ഇതേ ഇതുപോലെ ഈ പരുവത്തിന് നമ്മൾ കുഴച്ചെടുക്കണം. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും പുരട്ടിയ ശേഷം അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് കയ്യിൽ വെച്ച് പരത്തി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഹാർട്ട് ഷേപ്പിലും സർക്കിൾ ഷേപ്പിലും അങ്ങനെ പല ഷേപ്പിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കും ഇത് ഇഷ്ടമുള്ള ഷേപ്പിനൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ബോളായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, എളുപ്പമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുത്താലും മതി. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഷേപ്പ്സൊക്കെ നല്ല ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഞാനിവിടെ ഓരോ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോരോ പീസസായിട്ട് ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. ഒന്ന് ബ്രൗൺ കളർ, നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ല ക്രിസ്പി ആയി ഇരിക്കുള്ളൂ. ഒരു സൈഡ് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ പീസസും തിരിച്ചിട്ട് കൊടുക്കണം. കാഷ്നട്ട് ഒത്തിരി പൊടിഞ്ഞു പോകരുത്, ചെറിയ ചെറിയ പീസസായി തന്നെ കിടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ എല്ലാ പീസസും ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്യണം. ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധിക സമയം ഇട്ടേക്കാൻ പാടില്ല, ഉടനെ തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ ഒത്തിരി ഡാർക്കായി പോവും. ഇനി ഇതെല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്നുകൂടി കൊടുത്തേക്കണേ.